നമസ്കാരം. ഇന്ന് മെയ് 21 മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം, നടന വിസ്മയം മോഹൻലാലിൻ്റെ പിറന്നാളാണ്. ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും നിറയുന്നത് ലാലേട്ടനുള്ള ജന്മദിനാശംസകളാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിൻ്റെ വലിയ ലോക്ക്ഡൗൺ നടന്ന ആ സമയത്ത് അതിൻ്റെ മധ്യത്തിലാണ് ലാലേട്ടൻ്റെ ഷഷ്ടിപൂർത്തി കേരളം ആഘോഷിച്ചത്. അന്ന് പൂരവും മറ്റ് ആഘോഷങ്ങളുമൊക്കെ മാറ്റിവെച്ച ഒരു സമയത്ത്, ആ മെയ് 21 ആ ദിവസം കേരളം ഒന്നടങ്കം ഒരുപക്ഷെ മീഡിയയിൽ കൂടിയാണെങ്കിലും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ കൂടിയാണെങ്കിലും ലാലേട്ടൻ്റെ ആ 60-ാം പിറന്നാൾ വളരെ ഗംഗേമമായി തന്നെ ആഘോഷിച്ചു. ഇപ്പോൾ ഇതാൽ 60-ൽ നിന്ന് 61-ലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ. മോഹൻലാൽ എന്ന ആ നടനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകർ മുതൽ വലിയ വലിയ നടന്മാർക്കും സംവിധായകർക്കും വരെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളുമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. കാര്യം അത്രമാത്രം ഒരു വിസ്മയമാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് വിസ്മയ. നമുക്കറിയാവുന്നതുപോലെ വിസ്മയ മാക്സൊക്കെ മോഹൻലാലിൻ്റെ കമ്പനിയാണ്. പക്ഷേ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിസ്മയങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മോഹൻലാൽ. എന്നും എല്ലാ കാലത്തും സ്ക്രീനിലും അല്ലാതെയുമൊക്കെ നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള മോഹൻലാലിനെക്കുറിച്ച് ഇത്തരത്തിൽ മലയാള സിനിമയിലെ ഓരോ മേഖലയിലുള്ളവർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് ഈ ജന്മദിനത്തിൽ ലാലേട്ടനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി തത്വമയി ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ് അഭിനേതാവും അതുപോലെ നല്ലൊരു കൃഷിക്കാരനുമായ ശ്രീ കൃഷ്ണപ്രസാദ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ കൃഷ്ണപ്രസാദിനെ ഒരു മുഖവരിയുടെ ആവശ്യമില്ല. കാര്യം അദ്ദേഹം പണ്ട് മുതൽ തന്നെ 80-കളുടെ തുടക്കം മുതൽ തന്നെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ്. അതിലുപരി നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നല്ലൊരു കർഷകനുമാണ്. അങ്ങനെ ഒരേ സമയം കൃഷിയിലും മലയാള സിനിമയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കൃഷ്ണപ്രസാദാണ് ഇപ്പോൾ മോഹൻലാലിനെക്കുറിച്ചുള്ള അനുഭവങ്ങളുമായി തത്വമയി ന്യൂസിലേക്ക് എത്തുന്നത്. കൃഷ്ണപ്രസാദിൻ്റെ ഒരു അനുഭവം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ലാലേട്ടൻ കടന്നു വന്ന അദ്ദേഹത്തിന് മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. അത് എന്താണ് എന്നുള്ള കാര്യം കൃഷ്ണപ്രസാദിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ലാലേട്ടൻ ഞങ്ങളുടെ എൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നേല് വരുന്നു. ഞാനാണ് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മന്നം ജയന്തിക്ക് അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പ്രോഗ്രാമിൽ വെച്ചിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ വീടും നാടും ഒക്കെ ഉള്ളതും, പിന്നെ പ്രത്യേകിച്ചും ഈ ജയന്തിക്ക് വരുന്നു എന്നുള്ളത് എല്ലാവരും ചങ്ങനാശ്ശേരിയിലും മറ്റുള്ള പരിപാടിക്ക് വരുന്നവരൊക്കെ അറിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് എന്റെ വീട്ടിലേക്ക് വരുമെന്ന്. അത് കാരണം അന്നത്തെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്നെ അടുത്ത് ചോദിച്ചു അവിടെ വരുന്നുണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞു. കാരണം വരിക എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ വീട് തകർക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ജനവിഭാഗം അങ്ങോട്ട് ഇളകും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് കാരണം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ രാത്രിയിൽ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ അതിലെ വരുന്നുണ്ട്, മോന്റെ വീട്ടിൽ കൂടെ കയറി നമുക്ക് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ട് പോകാം, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം എന്താ പറയാ, ഒരു ദൈവം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ വിളിക്കാൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ ചിലപ്പം വരാമെന്ന് പറയും. പക്ഷെ വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാവും, അതിനേക്കാൾ കൂടുതൽ നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള് ഇങ്ങനെ അല്ല, അതേ സ്ഥാനത്ത് ആരും അറിയാതെ ഇതിലെ പോകുമ്പോൾ ചിലപ്പോ പ്രാവശ്യം കൂടൊക്കെ അദ്ദേഹം കയറിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആരും അറിയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു പരിപാടി വരുമ്പം അദ്ദേഹം ഇവിടെ വരിക എന്ന് പറയുമ്പോൾ ഈ ജനം എല്ലാം കൂടെ ഇളകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, എന്റെ സ്വന്തം സഹോദരനോട് പോലും പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറയാ, എന്റെ വീട്ടിലേക്ക് വരുന്ന അവസ്ഥ, അദ്ദേഹം ആലപ്പുഴ വഴി വരുമ്പോ ഞാൻ വേറെ വണ്ടിയിലാണ് അദ്ദേഹത്തെ റൂട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി അവിടം വരെ പോയി. അദ്ദേഹത്തെ കൊണ്ട് വീട്ടിലേക്ക് വരുന്ന, വീട്ടിലെത്തുന്ന സമയത്താണ് എന്റെ സഹോദരനോട് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പേരെ നിർത്തിയിരുന്നു, എന്റെ വീട്ടില് ഒരു ആവശ്യമുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ ഗേറ്റിന്റെ അവിടെ ഇത് ചെയ്തു. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ അറിയിച്ചു. പക്ഷെ അത് ജീവിതത്തിൽ നമുക്ക് എന്താ പറയാ, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ അനുഭവമായിരുന്നു. അദ്ദേഹം അവിടുന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടും എന്താ പറയാ, ഒരു എന്താ പറയുക, ഒരു വലിയൊരു ബ്ലെസ്സിങ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടു. അപ്പൊ എന്താന്ന് വെച്ചാൽ, എന്റെ വീടിന്റെ പാലുകാച്ച് ആ സമയത്ത് അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ അന്ന് തൊട്ടേ പറയുന്നുണ്ട്, മുനെ ഞാൻ അതിൽ വരുമ്പോൾ എന്റെ വീട്ടിൽ കയറും കേട്ടോ എന്നും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ
ഇതായിരിക്കാം അന്ന് ഒരു അവസരവുമായിട്ട് വന്ന് അദ്ദേഹം വന്നു. എന്തായാലും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇന്ന് ഇപ്പോൾ 60 വയസ്സ് കഴിയുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ പോലൊരു ഒരു മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, ലോകത്തിന് സംഭാവന ചെയ്യാവുന്ന ഒരു അതുല്യ പ്രതിഭ. സിനിമ എന്ന് മാത്രമല്ല, ഏതൊരു രംഗത്തും അദ്ദേഹം ഏതൊരു കാര്യങ്ങളിലും എത്തുന്ന മലയാളിക്ക് എന്താ പറയാ, പണ്ടൊക്കെ തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി നടന്മാരല്ലെങ്കിൽ അവരുമായിട്ടൊന്നും മലയാളത്തിലെ ഒരാളെ ഒരു രീതി കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് അവർക്കൊക്കെ ഒരു പടി മുന്നിലായി നിൽക്കുന്ന ഒരു നടനെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടന് ഈ ജന്മദിന ദിനത്തിൽ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവുക ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലും പരസ്പരം സമാനതകൾ വച്ച് പുലർത്തുന്ന രണ്ട് മലയാള സിനിമയിലെ തന്നെ രണ്ട് ആർട്ടിസ്റ്റുകളാണ് മോഹൻലാലും കൃഷ്ണപ്രസാദും. ഇപ്പോഴും കൃഷ്ണപ്രസാദ് പറയുന്നു, എപ്പോൾ കണ്ടാലും ഒരുപക്ഷെ സിനിമയൊക്കെ സിനിമാ വിശേഷങ്ങളെക്കാളും മുൻപ് തന്നെ ആദ്യം ചോദിക്കുന്നത് കൃഷി വിശേഷങ്ങളെ കുറിച്ചാണെന്ന്. ലാലേട്ടൻ, ഞാനൊരു കർഷക ശ്രീ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ എന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അപ്പൊ ആ സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ എന്താ പറയാ, ചെയ്യുന്ന സമയത്ത് അത് ഇറക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഞാനൊരു അതിനെന്താ മോനെ ഞാൻ എപ്രിൽ നമ്മള് ഷെയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എനിക്ക് തുടങ്ങി തന്നത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ എപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ രംഗത്ത് അദ്ദേഹം അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും, സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലം അല്ല, അല്ലാതെ ഞങ്ങൾ കണ്ടാൽ പോലും അമ്മയുടെ മീറ്റിംഗ് ആവട്ടെ ഏതിനും എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം ആദ്യം ചോദിക്കുന്നു, മോനെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നൊക്കെ ചോദിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്തായാലും ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ തൊട്ട് അദ്ദേഹവും കൃഷിയിലേക്ക് സജീവമായി എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നെ എപ്പോഴും എന്നെ എപ്പോ കണ്ടാലും കർഷക നടന്നാണ് വിളിക്കുന്നത് തന്നെ. അപ്പം വളരെ സന്തോഷത്തോടുകൂടി കൃഷിയെ പറ്റി സംസാരിക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ലാലേട്ടൻ. കൃഷ്ണപ്രസാദ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ അതിനിയും റിലീസായിട്ടില്ല. ഒരുപക്ഷെ ബ്രഹ്മാണ്ഡ ചിത്രമെന്ന് നമ്മളിപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രം ഈ കോവിഡ് മഹാമാരിയുടെ ഒരു വ്യാപനത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വിശേഷങ്ങൾ എന്താണ്? ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് കുഞ്ഞാലി മരക്കാർ. പ്രിയദർശൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് ലോകത്തിന്റെ മുന്നിൽ സംഭാവന ചെയ്യാവുന്ന ഒരു ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ലാലേട്ടന്റെ ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഹിന്ദി മുതൽ തുനിഷെട്ടി തൊട്ട് തമിഴിലെ പ്രഭു, മറ്റുള്ള അർജുൻ, ഇങ്ങനെ എല്ലാ താരങ്ങളുമുള്ള ഇത്രയും വലിയൊരു ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം, അത് ഒരിക്കലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒരു ചിത്രമായി മാറും എന്നുള്ള കാര്യം സംശയമില്ല. ഈ കോവിഡ് കാലം മാറി എല്ലാ പ്രേക്ഷകർക്ക് ഒരുപോലെ വന്ന് കാണാവുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ഇറക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രേം സാറും പറയുന്ന ആ ഒരു വിഷമമാണ്. കാരണം ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഈ സിനിമ ഇറക്കാൻ പറ്റാത്ത ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. അത് ഇറങ്ങുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമായി മാറും കുഞ്ഞാലി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടന വിസ്മയം മോഹൻലാലിൻ്റെ പിറന്നാളാണ് ഇന്ന്. ഈ ഒരു പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുമായി പങ്കുവച്ചത് മലയാളത്തിലെ തന്നെ മറ്റൊരു പ്രഗത്ഭ നടനും കൃഷിക്കാരനുമൊക്കെയായ ശ്രീ കൃഷ്ണപ്രസാദാണ്. പ്രസാദിന് നന്ദി. എന്തായാലും മോഹൻലാലിനെ കുറിച്ചുള്ള ആ ഒരു ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വളരെയധികം നടക്കുകയാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ലോക്ക്ഡൗണിൻ്റെ ഒരു ആലസ്യത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു ദിവസം May 21 ഈ ഒരു ദിവസം മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും തന്നെ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുമൊക്കെ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ എന്ന ആ ഒരു വലിയ നടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.